like I'm floating through the air. The pain I felt is paid for, all is said and done. ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാനിന്ന് ചെയ്യാൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ടാങ്ക്. അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ടാങ്കാണിത്. അപ്പം ഈ സൈഡും 30 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ ഈ സൈഡും 30 സെൻറ്റിമീറ്റർ. ഈ രണ്ട് സൈഡുമാണ് നമുക്ക് വ്യൂ വരുന്നത്. മറ്റേ രണ്ട് സൈഡ് ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ചേക്കുന്നത്, ഒരു ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചേക്കുന്നത്, ഭിത്തി ഒട്ടിച്ചേർന്ന് വരുന്നതാണ്. ഹൈറ്റും സെയിം 30 സെൻറ്റിമീറ്റർ തന്നെയാണുള്ളത്, അഥവാ 1 ഫീറ്റ്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ബ്ലാക്ക് ഫിലിം ഷീറ്റ് ഒട്ടിച്ച് ഒരു ബോർഡർ കൊടുത്തതാണ്. അപ്പോൾ ഈ ഗ്ലാസ് ടാങ്കിൻ്റെ തിക്നെസ് നമുക്ക് നോക്കാം. 4 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ടാങ്കാണ്. ഇതെനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഏകദേശം 300 രൂപയോളം ചിലവായി. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാം കുറച്ച് ഭാഗം ബഡ്ജറ്റ് നിൽപ്പുണ്ട്. അത് ഞാൻ ലീക്ക് ഉണ്ടായ സമയത്ത്, ഇടയ്ക്ക് ലീക്ക് ഉണ്ടായി, ആ സമയത്ത് ഞാൻ MCL വെച്ച് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ടാങ്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്. ഇതൊരു ക്യാബിൻ പോലെ ഞാൻ ചെയ്തെടുത്തതാണ്. പ്ലൈവുഡിലാണിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വ്യൂ വരുന്ന രണ്ട് സൈഡാണ് ഈ സൈഡും ഈ സൈഡും. ഈ രണ്ട് സൈഡ് ഒഴിച്ച് ബാക്കി രണ്ട് സൈഡ് നമ്മൾ ഭിത്തിയോട് ചേർന്ന് ഇതൊരു കോർണർ ആയിട്ടാണ്, കോർണർ അക്വേറിയമായിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ടൊരു തെർമോകോളിൻ്റെ പീസ്, നമ്മുടെ ഗ്ലാസ് ടാങ്ക് വെക്കുമ്പോൾ ഫ്രീ ആയിട്ടത് നല്ലപോലെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു തെർമോകോളിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. തെർമോകോൾ ഇപ്പോൾ നമുക്ക് കടയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നേരിട്ട് ഉണ്ടായിരുന്ന ഒരു പീസ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ടാങ്ക് എടുത്ത് നമുക്ക് വെച്ച് നോക്കാം. പെർഫെക്റ്റായിട്ട് സീറ്റിംഗ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈസുകൾ നമുക്ക് നോക്കാം. ഈ ഒരു തെർമോകോളിൻ്റെ ഭാഗം സ്ക്വയർ ആയിട്ടാണ്, 30 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ നീളം. അതേപോലെ തന്നെ ബാക്കിലോട്ട് 44 സെൻറ്റി, അതുപോലെ തന്നെ ബാക്കിൽ ഒരു 14 സെൻറ്റിയോളം നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ്ങിങ് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഹാങ്ങിങ് ഫിൽറ്ററൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ലൈറ്റ്, അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 87 സെൻറ്റി ആണ്. 87 സെൻറ്റി, അതായത് ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ വരുന്ന രീതിയിൽ ആണ് ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലോക്കൽ ബ്രാൻഡായിട്ടുള്ളൊരു പ്ലൈവുഡാണ്. അതിൻ്റെ എക്കോ വുഡ് എന്നാണ് അതിൻ്റെ പേര്. 710 ഗ്രേഡിലുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഓട്ടോ ക്ലോസർ 2 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 200 രൂപയോളം വിലയാകും. അതേപോലെ തന്നെ 2 വലിയ പീസ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് 2 പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നമ്മൾ പ്ലൈവുഡ് വെച്ച് തന്നെ മറച്ചു. അപ്പം പ്ലൈവുഡ് വെച്ച് മറച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വീണാലും, അതായത് മറൈൻ പ്ലൈവുഡ് തന്നെ നിങ്ങൾ ഇതിന് ഉപയോഗിക്കണം. അത് 710 ഗ്രേഡിലുള്ളതാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലൈവുഡ്. ജോയിൻറ്റുകളെല്ലാം നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്തിട്ടാണ് ജോയിൻറ്റുകളെല്ലാം നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സ്പേസിലാണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ 2 എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ, ഗ്ലാസ് ടാങ്ക് വെച്ചാൽ അതിൻ്റെ ടോപ്പിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ അവിടെ വരെ നമ്മൾ കൺസീൽഡായിട്ടല്ല, എക്സ്റ്റേണലി ഒരു വയറിംഗ് ചെയ്തുകൊണ്ട് ആ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ ബാക്കിൽ വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഭിത്തിയോട് ചേർന്ന് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലെവലൊക്കെ നോക്കി കറക്റ്റായിട്ട് പിടിച്ചു വയ്ക്കുന്നു. അപ്പം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഒരു ഹെഡ് പോർഷൻ. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്പ്. ഇതും മറൈൻ പ്ലൈവുഡിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഇതിന് ഏകദേശം ഒരു 12 സെൻറ്റിമീറ്ററോളം വിഡ്ത്തും, അത് ഒറ്റത്തടിയായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. 3 പീസ്, അതേപോലെ തന്നെ 30 സെൻറ്റിമീറ്ററിൻ്റെ 3 പീസ്, ടോപ്പിൽ 2 എണ്ണം, അടിവശത്ത് 1 എണ്ണം സപ്പോർട്ടിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്കിപ്പോൾ കാണാം, വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ജോയിൻ്റ് ഒക്കെ നമുക്കിനി ഒന്ന് ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പം ടേപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. ഇനാമൽ വൈറ്റ് പെയിൻ്റാണ് നമ്മൾ നേരത്തെ ഇതിനടിച്ചിരുന്നത്. നേരത്തെ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ എൻ സി പുട്ടി എന്ന് പറഞ്ഞ പുട്ടിയിട്ട് ലെവൽ ചെയ്തിട്ടാണ്, അതിന് മുകളിലാണ് ഇനാമൽ പെയിൻ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ടച്ച് ചെയ്യാനുള്ള സൈഡൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ജോയിൻ്റിലെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് ടേപ്പ് നല്ലപോലെ സ്കെയിൽ വെച്ച് ലെവൽ നോക്കിയിട്ട് ആ ഒരു ഇറങ്ങിയും കയറിയും പോവാതെ നല്ല ലെവലിൽ തന്നെ സ്റ്റീഡി ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ടേപ്പ് ഒരു പ്രാവശ്യം ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കായിട്ട് ഇരുന്നോളും, പ്രശ്നമൊന്നുമില്ല. ജോയിൻ്റ് ഒന്നും അറിയാത്ത രീതിയിൽ ആ വെർട്ടിക്കലായിട്ടുള്ള പോർഷൻസും എല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാങ്ക്, നമ്മുടെ അക്വേറിയം സ്റ്റാൻഡ് ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുറത്തെ കുളത്തിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ശേഖരിക്കാം. അതായത് പുറത്തെ കുളത്തിൽ ഞാൻ അക്വേറിയത്തിൽ നിന്ന് മേടിച്ച കുറച്ച് പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്, നല്ലപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഒരു പ്ലാന്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ അക്വേറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൊണ്ട് ഇത് ഞാൻ ചെറുതോറണം കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇതിലിടയ്ക്ക് പൂവൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു നാലെണ്ണമാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഞാൻ ഹാർഡ്സ്കേപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കല്ല്. ഇതെനിക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പുഴിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന്, അവിടെ സൈഡിൽ വെട്ടുകല്ലിൻ്റെ ഒരു കുന്നുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കത് കിട്ടിയതാണ്. അത് ഞാൻ ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട്, നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം, ഏകദേശം ഒരാഴ്ചയോളം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടാണ് ഞാൻ അന്ന് ടാങ്കിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ലോക്കലി ശേഖരിക്കുന്ന ഒബ്ജക്ട്സൊക്കെ എടുത്ത് നിന്ന് വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഒരാഴ്ച വെച്ചതിന് ശേഷം അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അക്വേറിയത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ പ്ലാന്റുകളൊക്കെ എടുത്തു നിന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളും ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റുകളെല്ലാം ഇതേപോലെ കല്ലിലൊന്ന് കെട്ടിവെക്കാം. ഇനി അതിനുശേഷം നമ്മൾ സോയിൽ വാങ്ങി അതിന് മുകളിൽ വിതറി കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിതും വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകി ക്ലീനാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ഇതാണ്. ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ലൈറ്റാണ് ഇത്. നമ്മുടെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അക്വേറിയത്തിനുള്ളിൽ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു റെഡും ഗ്രീനും ഷെയ്ഡൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യരുത്, കാരണം നമ്മുടെ പ്ലാന്റ്സിന് അത്രത്തോളം നല്ലതല്ല. അപ്പം ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് ഞാൻ ബാക്കിൽ പിടിപ്പിക്കുന്നത്. ഇതിന് ഈ ലൈറ്റിന് ഏകദേശം എനിക്കൊരു 500 രൂപയ്ക്ക് അകത്ത് ചിലവായി. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ നമ്മൾ നല്ലപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ബോർഡിൽ ഞാൻ പവർ കൊടുക്കുകയാണ്. നല്ല ലൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിനുള്ളിലൊക്കെ നല്ലപോലെ പ്രകാശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹാർഡ്സ്കേപ്പിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുൻപ് ശേഖരിച്ച ഒരു കല്ല് വെക്കണം. കല്ല് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്ലാസ്സിന് മുകളിലായിട്ട് ഒരു തെർമോകോളിൻ്റെ പീസ്, ഇത് നേരത്തെ അക്വേറിയത്തിലിരുന്നതാണ്, അപ്പം അതിന് മുകളിലായിട്ട് നമ്മുടെ കല്ല് സാവധാനം ഇറക്കി വെക്കുക, ഗ്ലാസ്സിലെങ്ങും തട്ടാതെ ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇത് ഈ രീതിയിൽ ഒരു കുത്തനെ വെച്ചതിന് ശേഷം അടിയിൽ സപ്പോർട്ടിനായിട്ടൊരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സൈഡിലോട്ട് നമുക്ക് ചെറിയ പീസിൻ്റെ കല്ലുകളൊക്കെ വെച്ചിട്ട് ഇതൊരു കുന്നിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം, ഞാൻ ജാവമോസൊക്കെ നൂല് കെട്ടി വെച്ചിരുന്നത് ഏകദേശം പിടിച്ചു വന്നിട്ടുണ്ട്.
നല്ല ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ജാവമോസിന്. അതിനുശേഷം എൻ്റെ ഈ ലൈറ്റ് ഞാൻ രണ്ടാമത് മാറി മേടിച്ചതാണ്. ആ പെയിൻ്റൊക്കെ ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ജാവമോസിൻ്റെ ഗ്രോത്തൊക്കെ കുറഞ്ഞു. അപ്പോൾ ഏറ്റവും അടിയിൽ ഞാൻ സബ്സ്ട്രേറ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് കുറച്ച് ചുടുകല്ലിൻ്റെ പീസുകളാണ്. അതും നേരത്തെ അക്വേറിയത്തിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. അപ്പോൾ അത് അടിയിലൊരു സപ്പോർട്ടിനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഇത് അനൂബിയസ് പ്ലാന്റ് ആണ്. ഇത് ഞാൻ അക്വേറിയത്തിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു 100 രൂപയ്ക്ക് മുകളിൽ റേറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഫ്രണ്ട് സൈഡിൽ ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ബാക്കിലായിട്ടാണ് നമ്മൾ ഫിൽറ്റർ, ഹാങ്ങിങ് ഫിൽറ്റർ വെക്കുന്നത്. അപ്പം അതൊന്ന് മറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൈഡിൽ ഞാനങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കല്ലുകളെല്ലാം അടുക്കി അതൊരു കുന്നിൻ്റെ ഷേപ്പിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഹാർഡ്സ്കേപ്പിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കുന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ അക്വേറിയം സോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു സ്പൂണിലാണ് ഞാനിപ്പം എടുത്ത് വളരെ സാവധാനം, ഗ്ലാസ്സിലൊന്നും പറ്റാതെ നമുക്കത് വിതറി കൊടുക്കാം. ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുന്നിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുളത്തിൽ നിന്ന് എടുത്ത ആ ഒരു പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാം. ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഞാനിത് ഫ്രണ്ടിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് കുറച്ചൊന്ന് വളർന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അക്വേറിയത്തിൽ വെച്ചിരുന്ന ഒരു ഡ്രിഫ്റ്റ് ഔട്ടാണ്. ഇതും എനിക്കൊരു ആറിൻ്റെ കരയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് അക്വേറിയത്തിൽ വെച്ചത്. അപ്പോൾ അതിൽ ഞാൻ ക്രിസ്മസ് മോസും ജാവമോസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഗ്രോത്തായിട്ട് വന്നതാണ്. പിന്നീട് ലൈറ്റ് മാറ്റിയതിന് ശേഷം അതിൻ്റെയും ഗ്രോത്ത് കുറഞ്ഞു. ഇപ്പം നല്ല ക്ഷീണത്തിലാണ്. എങ്കിലും ഇനിയിപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ബാക്കിയുള്ള മണ്ണെല്ലാം ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം നിറയ്ക്കാം. ഇത് നമ്മൾ കുളത്തിൽ നിന്നെടുത്ത ഒരു പ്ലാന്റ് തന്നെയാണ്. അത് കല്ലിൽ കെട്ടിവെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൊടുക്കാം. ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന, മുകളിൽ വള്ളി പോലെ പടർന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് വളർന്ന് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും നമ്മുടെ അക്വേറിയം കാണാനായിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു, ഹാർഡ്സ്കേപ്പിംഗ് പ്ലാന്റിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതിൽ വെള്ളം നിറച്ചിടാം. അപ്പോൾ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചുടുകളിലെ പീസ് കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് അക്വേറിയത്തിൽ അവിടെ അവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. എൻ്റെ ഗ്ലാസ് ടാങ്കിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നിങ്ങളിപ്പോൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഹാർഡ്സ്കേപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം കാണാൻ ഇതുപോലെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് സോയിലിൻ്റെ കുറവുണ്ട്, എന്നാൽ ഈ പ്ലാന്റ് എല്ലാം നല്ലപോലെ വളരും. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടിയിലൊരു ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു പാത്രമോ ഒക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മണ്ണും കാര്യങ്ങളും ഒക്കെ ഇളകിപ്പോവാതെ നമുക്ക് ക്ലീനായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ മണ്ണിലുള്ള അഴുക്കുകളാണ് അടിവശത്ത് നിങ്ങൾ കാണുന്നത്. ഫിൽട്ടറൊക്കെ ഉപയോഗിച്ച് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം നിറച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ളം നമ്മൾ ഒരു പ്രാവശ്യം കൂടി മാറ്റിയിട്ട് വീണ്ടും രണ്ടാമതൊരു വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന ടാങ്ക് ആണെങ്കിൽ ഒരു
രണ്ട് മൂന്ന് ദിവസം വെള്ളമൊക്കെ ഒഴിച്ചിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ചെറിയ റേറ്റുള്ള ഏതെങ്കിലും ഒരു ചെറിയ മീൻ ഇട്ട് കൊടുക്കുക, അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമുണ്ടാവില്ല, എങ്കിലും നിങ്ങൾ വലിയ റേറ്റിലുള്ള മീനൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞു വരാനുണ്ട്. നമുക്ക് നമ്മുടെ ഫിൽട്ടർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഫിൽട്ടർ. അപ്പോൾ ഇത് ഹാങ്ങിങ് ഫിൽട്ടറാണ്. ഇതിനും ഏകദേശം ഒരു 400-500 രൂപയോളം റേറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ഫിൽട്ടറാണ്. ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ചിരട്ടക്കരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണാം. അത് വെള്ളം ഒന്ന് ക്ലീൻ ആയി കിടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിരട്ടക്കരിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഹാങ്ങിങ് ഫിൽട്ടർ നമ്മുടെ അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട്, ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് തന്നെ അത് നമുക്ക് ബാക്കിൽ വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പവർ കൊടുത്തിട്ട് നമുക്കത് ഒന്ന് ഓണാക്കി ഇട്ടേക്കാം. അതിനുശേഷം നമുക്ക് ഒരു 10-24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫിഷിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അക്വേറിയത്തിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇട്ടിരുന്ന കുറച്ച് മീനുകളാണ്. അപ്പോൾ ഇത് ടെട്രാസ് ഇനത്തിൽപ്പെടുന്ന മീനുകളാണ്. കാർഡിയൽ ടെട്ര ഞാൻ 20 ജോഡിയോളം മേടിച്ചിട്ടിരുന്നു. ഇപ്പോൾ അതിലൊരു 12 പീസുകൾ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ 1 മണിക്കൂറോളം ഇട്ട് ഒന്ന് കണ്ടീഷൻ ചെയ്തതിന് ശേഷം, രണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളിപ്പം അക്വേറിയത്തിലോട്ട് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെട്രാ ഇനത്തിൽപ്പെടുന്ന മീനുകൾക്കൊക്കെ നല്ല സന്തോഷമാണ്. ഇങ്ങനെ പ്ലാന്റഡൊക്കെ ചെയ്ത് ഒരു കയറി ഉണ്ടെങ്കിൽ കിടക്കാനായിട്ട് അതിന് നല്ല സന്തോഷമാണ്. സ്ട്രെസ്സൊന്നുമില്ലാതെ നല്ല സന്തോഷത്തിൽ നല്ല കളറൊക്കെ വരും. അപ്പോൾ ഇതിൽ ഞാനൊരു 3 സീബ്രാസിനെ കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ ആ റെഡ് സീബ്ര നല്ല ഓട്ടക്കാരിയാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് ഒരാൾ ഗിഫ്റ്റ് ചെയ്തൊരു മീനാണ്. അങ്ങനെ സീബ്രാസിൻ്റെ ഒരു 3 ഫിഷോളം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വെറൈറ്റികളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is free.